നമ്മുടെ ബോട്ടി ഫ്രൈ ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. കിടിലം മണമൊക്കെ വരുന്നുണ്ട്. തട്ടുകട സ്റ്റൈൽ ബോട്ടി ഫ്രൈ സംഭവം റെഡിയുണ്ട്. ഹലോ എല്ലാവർക്കും നമസ്കാരം. അവർ ടേസ്റ്റി ട്രാവലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ഐറ്റം എന്താണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ബോട്ടി ഫ്രൈ. അപ്പം ബോട്ടി ഫ്രൈയും തട്ട് ദോശയും അതാണ് ഇന്നത്തെ നമ്മുടെ ഐറ്റം. അപ്പം നമുക്ക് ഇതിപ്പോൾ ഓൾറെഡി ക്ലീൻ ചെയ്ത് മേടിച്ചിരിക്കുന്ന ബോട്ടിയാണ്, എങ്കിലും നമ്മളൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് വട്ടം കൂടി കഴുകണം. അപ്പോൾ നമുക്ക് ബോട്ടിയൊക്കെ ഒന്ന് കഴുകിയെടുത്ത് നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. അപ്പോൾ അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് സമയങ്ങളുണ്ട്, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ബോട്ടി ഒന്ന് നല്ല ചൂട് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം. നന്നായിട്ട് കുറച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ച് അതിൻ്റെ ഒരു ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ബോട്ടി നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഇപ്പം ബോട്ടി ഒരു ഒന്ന് രണ്ട് തവണ കഴുകിയെടുക്കണം, എന്നിട്ട് വേണം നല്ല വിനാഗിരി ഒഴിച്ച്. വിനാഗിരി ഇല്ലെങ്കിൽ ചെറുനാരങ്ങ നീരായാലും മതി. നല്ല അടിപൊളിയായിട്ട് കഴുകി വൃത്തിയൊക്കെ എടുക്കണം. ബോട്ടി നല്ല അടിപൊളിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതേപോലത്തെ ഇങ്ങനെ തുളയുള്ള ഒരു പാത്രത്തിനകത്തേക്ക് ഈ സാധനം വാരി വെക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊർന്നു പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സംഭവം അവിടെ ഇരുന്നിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഊറട്ടെ. അപ്പോൾ നമ്മൾ വെള്ളം ഊറാൻ വെച്ച ബോട്ടിയൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇനി അത് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം അതിനുള്ള പരിപാടി നമുക്ക് നോക്കാം. നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത്. വിറകടുപ്പിലൊക്കെ വേവിച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ആണ് സംഭവം. പക്ഷേ നമുക്കിപ്പോൾ അതിനുള്ള സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുക്കറിനകത്താണ് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ബോട്ടി ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ വേവിക്കാനായിട്ട്. ഇനി അതിനകത്തേക്ക് നമുക്കൊരു കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം കുറച്ച് സവോള, ലേശം സവോള അരിഞ്ഞത്, ഒരുപാട് വേണ്ട, സാധാരണ ചിക്കൻ കറി ഒന്നും വെക്കുന്ന പോലെ വേണ്ട കേട്ടോ, കുറച്ചിട്ടാൽ മതി. പിന്നെ വേണ്ടത് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് കുറച്ച് അധികം ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. ശരിക്കും ഇഞ്ചി ചതച്ചോ വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇട്ടാൽ മതി. ഇനി നമ്മുടെ മെയിൻ ഐറ്റം കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി കുറച്ച് അധികം കേട്ടോ. ബോട്ടിക്ക് നല്ല എരിവൊക്കെ വേണം, എന്നാലാണ് ബോട്ടിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി വേണ്ടത് കുറച്ച് മല്ലിപ്പൊടി. മല്ലിപ്പൊടി കഴിഞ്ഞു. ഇനി നമ്മുടെ മുളക് പൊടി, സാധാ മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടി. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് വരട്ടെടുക്കുമ്പോൾ ചേർക്കും. ഇനി വേണ്ടത് കുറച്ച് കറിവേപ്പില. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പ് വേണം. കുറച്ച് ഇത് നമ്മൾ കല്ലുപ്പാണ് ഇടുന്നത്. അപ്പോൾ കല്ലുപ്പ് കുറച്ചുകൂടി ഇട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ ചെറിയ കുക്കർ, അതുകൊണ്ട് മിക്സ് ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ അടുത്ത് വലിയ കുക്കർ ഉണ്ടെങ്കിൽ നിങ്ങൾ വലിയ കുക്കർ എടുത്തോട്ടോ. അപ്പോൾ നമ്മൾ ബോട്ടി നല്ല പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇത് കുക്ക് ചെയ്യുമ്പോൾ അടിയിൽ കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ ബോട്ടിൽ നിന്ന് നമ്മുടെ ആവശ്യത്തിന് വെള്ളം അതിലേക്ക് ഇറങ്ങും. ഇപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക.
എന്നിട്ട് ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്ക. അപ്പോൾ നമ്മുടെ ബോട്ടി നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചിരുന്ന സംഭവം വെന്ത് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ, സൂപ്പറായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ വരട്ടുമ്പോൾ കുറച്ചുകൂടി വേവാനുണ്ട്. ബോട്ടി വെന്ത് വന്നിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അത് വരട്ടിയെടുക്കണം. അപ്പോൾ നമുക്കതിനുള്ളൊരു നമ്മൾ ഇരുമ്പ് ചട്ടിയിലട്ടോ വെക്കുന്നത്, ബോട്ടി ഇരുമ്പ് ചട്ടിയിലോ ഉരുളിയിലൊക്കെ വെക്കണം എന്നാണ്. അപ്പോൾ നമ്മൾ കീഴ്വഴക്കങ്ങൾ നമ്മളായിട്ട് തെറ്റിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇരുമ്പ് ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് ഉണ്ടാക്കുന്നത്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം, ഒന്ന് ചൂടാവട്ടെ. പിന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇപ്പം എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കടുക് കൂട്ടി ചെയ്യണം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ സവാളയിലേക്ക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുന്നേ ഉള്ളൂ, ഒന്ന് പൊട്ടിക്കോട്ടെ. സവാള ഒന്ന് വഴറ്റട്ടെ. സവാള വഴണ്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമ്മൾ ബോട്ടി വേവിക്കാൻ നേരത്ത് കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് വഴറ്റി കിടക്കണം. ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റാം. അപ്പം നമ്മുടെ സവോള ഏകദേശം വഴണ്ടു വന്നിട്ടുണ്ട് നന്നായിട്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ പൊടികളൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിപ്പൊടി. മല്ലിപ്പൊടി കഴിഞ്ഞാൽ അടുത്തത് വേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഇച്ചിരി നന്നായിട്ട് ഇട്ടോ. പിന്നെ വേണ്ടത് സാദാ മുളക് പൊടി. സാദാ മുളക് പൊടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ മേലെ കുറച്ച് ഗരം മസാല. ഇത്രയും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ശരിക്കൊന്ന് മൂപ്പിക്കണം. ആ പൊടികളുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോകുന്നിടം വരെ നന്നായിട്ട് അടിപൊളിയായിട്ട് മൂപ്പിച്ചെടുക്കണം. നമ്മൾ വെളിച്ചെണ്ണയിലോട്ടോ ഇതാ ചെയ്യുന്നത്. വെളിച്ചെണ്ണ വീട്ടിലുണ്ടാക്കിയ വെളിച്ചെണ്ണ ആണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. ഇതിപ്പോൾ നമ്മൾ മേടിച്ച വെളിച്ചെണ്ണയാണ്. അപ്പോൾ ശരിക്കും ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ ഏകദേശം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോട്ടി, നമ്മൾ വേവിച്ച് വെച്ച ബോട്ടി ഇതിനകത്തേക്ക് പയ്യെ ആ ചാറോട് കൂടിയിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇനി അവനെ നമുക്ക് ശരിക്കും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി നമുക്ക് ഇവനെ ഇങ്ങോട്ട് പറ്റിച്ച് നന്നായിട്ട് വരട്ടിയെടുക്കണം ശരി. അപ്പോൾ ഒരുപാട് വരട്ടി ഇത് വേണ്ടാന്നുള്ളവർ, കുറച്ച് ചാറൊക്കെ ആയിട്ട് കഴിക്കണം എന്നുള്ളവർ, ആ ഫുള്ള് വരണ്ട് പോണതിന് മുന്നേ കുറച്ച് കോരി മാറ്റി വെച്ചാൽ മതി. സംഭവം അവിടെ അങ്ങ് ഇരിക്കട്ടെ എന്ന് കുറച്ച് നേരം. ഇവനെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി ഇങ്ങെടുക്കാം കേട്ടോ.
ഈ വെള്ളം ഫുള്ള് നമ്മൾ വറ്റിച്ചെടുക്കണം. വെള്ളമല്ല ചാറ്. പിന്നെ ഉപ്പ് കുറവുണ്ട്, നമുക്ക് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പിട്ടിട്ട് ഒന്നുകൂടി നിളക്കാം. നമ്മുടെ ബോട്ടി കിടന്നിട്ട് തിളച്ച് മറിഞ്ഞോണ്ടിരിക്കുക കേട്ടോ, രക്ഷയില്ല. ഇതിൻ്റെ ചാറ് ഫുള്ള് പറ്റിച്ച് നമുക്ക് വരട്ടിയെടുക്കണം സാധനം. അപ്പം നമ്മുടെ ബോട്ടിയുടെ ചാറ് വറ്റി വറ്റി വരുന്നുണ്ട് കേട്ടോ, ഏകദേശം ഈ കണ്ടീഷനായിട്ടുണ്ട്. ഇപ്പോൾ ഇനിയൊരു കുറച്ചും കൂടി ഒന്ന് വരണ്ട് വരണം നന്നായിട്ട്. ബോട്ടി നമ്മൾ ശരിക്കും ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഈ ഇരുമ്പേട്ടി ആയതുകൊണ്ട് അടിയിൽ കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ നമ്മൾ ഉഷാറായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇളക്കി മനുഷ്യൻ്റെ ഊപ്പാട് ഇളകി. ഇത് ഇളക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അടിയിൽ കരിഞ്ഞു പിടിക്കും. അപ്പോൾ നമ്മൾ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കുക, വേറെ ഒരു വഴിയില്ല. ബോട്ടിയിലെ ചാറൊക്കെ ഒരുമാതിരി പറ്റി വന്നിട്ടുണ്ട് കേട്ടോ, ഏകദേശം ഒരു ഫ്രൈൻ്റെ പരുവത്തിലേക്ക് ആയിട്ടുണ്ട്. നമ്മൾ ഡ്രൈ ഫ്രൈ ആക്കുന്നില്ല, ഒരു ചെറിയൊരു ഗ്രേവി പോലെ ടൈപ്പിലുള്ള ഒരു ഫ്രൈ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഇനി ഒരു ലേശം കുരുമുളക് പൊടിയും കൂടി അങ്ങ് ഇട്ടിട്ട്, കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ മെയിൻ സംഭവം. ബോട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്പൈസി സാധനമായിരിക്കും. ഇനി ലേശം ഗരം മസാലയും കൂടി അങ്ങ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി അങ്ങ് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടി സംഭവം റെഡിയായിട്ടുണ്ട്. നമുക്കൊന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കാം. പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പം നമ്മുടെ ബോട്ടി ഫ്രൈ ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ, കിടില മണമൊക്കെ വരുന്നുണ്ട്. തട്ടുകട സ്റ്റൈൽ ബോട്ടി ഫ്രൈ, സംഭവം റെഡിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു ദോശയൊക്കെ ചുട്ടിട്ട് ഈ സാധനം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളൊരു ദോശ ഇടട്ടെ. അപ്പോൾ നമ്മൾ ദോശയൊക്കെ ചുട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മളെ ബോട്ടി ഫ്രൈ കൂട്ടിയിട്ട് ഒന്ന് തിന്നു നോക്കണം, എന്താ അതിൻ്റെ അവസ്ഥ എന്ന് പറയണ്ടേ. അപ്പോൾ നമ്മൾ ഇതാണ് ബോട്ടി ഫ്രൈൻ്റെ അവസ്ഥ. കുറച്ച് സവോളയൊക്കെ അതിൻ്റെ മേലെ കൂടെ അരിഞ്ഞിട്ട് ഒരു നാരങ്ങയും കൂടി ഉണ്ട്, അതും കൂടി ഇങ്ങനെ പയ്യൊന്ന് പിഴിഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമ്മളെ ദോശയെന്നൊരു പീസ് ഇങ്ങനെ കീറി നമ്മളെ ബോട്ടി ഇങ്ങനെ ചുരുട്ടി ഇങ്ങോട്ട് തട്ടുതാ. അടിപൊളിയുണ്ട് കേട്ടോ, ആ കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. സൂപ്പർ ടേസ്റ്റ് കേട്ടോ, കിടിലനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സംഭവം, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. നമ്മളിത് ഒരുപാട് ഡ്രൈ ആകാൻ നിന്നിട്ടില്ല, വേണ്ടവർക്ക് ഇത് കുറച്ചുകൂടി ഡ്രൈ ആക്കിയിട്ട് നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് എടുക്കാം, അത് കുറച്ചുകൂടി അടിപൊളി സംഭവമാണ്. കുറച്ചുകൂടി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് പെപ്പറൊക്കെ ഇട്ടിട്ട് കുറച്ചുകൂടി വരട്ടിയും എടുത്തു കഴിഞ്ഞാൽ സൂപ്പർ സാധനമായിരിക്കും. ഇപ്പം എന്തായാലും ഇത് ദോശൻ്റെ കൂടെ ഇത് പൊളി സാധനം കേട്ടോ, തട്ടുദോശയും ബോട്ടി ഫ്രൈ കിടിലും കോമ്പിനേഷനാണ്. അപ്പം പറ്റുന്നവരൊക്കെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ബോട്ടി കിട്ടുന്നുണ്ടെങ്കിൽ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ഉഷാറാകുക. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. ഗുഡ് ബൈ.